കോവിഡിന് പിന്നാലെ മറ്റൊരു മഹാമാരി മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. കോവിഡിനേക്കാൾ അപകടകാരിയായ ഒരു മഹാമാരി ലോകത്തെ കീഴ്പ്പെടുത്തിയേക്കുമെന്നാണ് പുതിയ മുന്നറിയിപ്പ്. അതിവേഗം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗത്തിന് ഡിസീസ് എക്സ് എന്നാണ് ലോകാരോഗ്യ സംഘടന പേര് നൽകിയിരിക്കുന്നത്. എക്സ് എന്നത് ആകസ്മികമായി എന്നതിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും സംഘടന പറയുന്നു. ആഫ്രിക്കൻ രാജ്യമായ കോംഗോ റിപ്പബ്ലിക്കിലെ ഇംഗണ്ടയിൽ ആദ്യ രോഗിയെന്ന് സംശയിക്കുന്ന ആളെ കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കടുത്ത പനിയും രക്തസ്രാവവുമായാണ് ഇയാൾ ചികിത്സ തേടിയത്. ഇപ്പോൾ ഇയാൾ നിരീക്ഷണത്തിലാണ്. ഡിസീസ് എക്സ് അതിവിനാശകാരിയാകാമെന്ന് 1976 ആദ്യമായി എബോള വൈറസ് കണ്ടുപിടിച്ച പ്രൊഫസർ ജീൻ ജാക്വിസ് മുയംബേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആഫ്രിക്കയിലെ ഉഷ്ണമേഖല മഴക്കാടുകൾ നിരവധി മാരകമായ വൈറസുകൾ പുറപ്പെടുവിക്കുന്നതിന്റെ ഉറവിടമാകും ഇതെന്നും അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം ജന്തുക്കളിൽ നിന്ന് തന്നെയാണ് ഈ രോഗവും മനുഷ്യരിലെത്തുക. കൊറോണ വൈറസിന് സമാനമായ നിരക്കിൽ ഈ രോഗം പടർന്നു പിടിക്കാമെന്നും മരണനിരക്ക് 50 മുതൽ 90% വരെയാകാമെന്നും ലോകാരോഗ്യ സംഘടന ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വനനശീകരണം, മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ തകർക്കൽ, വന്യജീവി വ്യാപാരം എന്നിവയാണ് സമാന രോഗങ്ങളുടെ വ്യാപനത്തിനിടയാക്കുന്നതെന്നും സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് ഈ ഡിസീസ് എക്സ് രോഗം? ഇത് ഏതൊക്കെ അവസ്ഥയിൽ പടരാം? നാം ഇത് അറിയേണ്ടത് തന്നെയാണ്. 2018 ആരോഗ്യ അടിയന്തരാവസ്ഥകളിൽ ഗവേഷണ പഠനങ്ങൾ വേഗതയിലാക്കുന്നതിനുള്ള ഒരു ആഗോള ആക്ഷൻ പ്ലാൻ ലോകാരോഗ്യ സംഘടന പ്രസിദ്ധീകരിച്ചിരുന്നു. കോവിഡും എബോളയും ഉൾപ്പെടുന്ന ഈ ലിസ്റ്റിൽ ഡിസീസ് എക്സിനെയും ഉൾപ്പെടുത്തിയിരുന്നു. നിലവിലുള്ളതല്ലാത്ത, തിരിച്ചറിയാനാകാത്ത ഒരു രോഗാണുമൂലമുള്ള ആഗോളതലത്തിൽ ബാധിച്ചേക്കാവുന്ന മാരക പകർച്ചവ്യാധി എന്ന അർത്ഥത്തിലാണ് ഡിസീസ് എക്സിനെ ഉൾപ്പെടുത്തിയതെന്ന് ലോകാരോഗ്യ സംഘടന അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഡിസീസ് എക്സിനെ പോലെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇനിയും ഒട്ടേറെ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ടെന്നും ഗവേഷകർ പറയുന്നു. പിന്നാലെ വരുന്നവ കോവിഡ്-19 വ്യാപനശേഷിയുമുള്ള കൂടുതൽ മാരകമായ പകർച്ചവ്യാധികളാകാമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി.